കർണാടകയിൽ അംഗൻവാടിയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകിയ മുട്ടകൾ ഫോട്ടോയും വീഡിയോയും പകർത്തിയ ശേഷം തിരിച്ചെടുത്ത് ജീവനക്കാർ കർണാടകയിലെ കോപ്പൽ ജില്ലയിലാണ് നടക്കുന്ന സംഭവം ഇതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ലക്ഷ്മി ഷൈനാസ ബീഗം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ കുട്ടികൾ മുന്നിലുള്ള പാത്രത്തിൽ മുട്ടകളുമായി ഇരിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിൻ്റെ വീഡിയോ ഒരു ജീവനക്കാരി പകർത്തുന്നുണ്ട് തുടർന്ന് മുട്ടകൾ രണ്ടാമത്തെ ജീവനക്കാരി എടുത്ത് മാറ്റുന്നതും കാണാം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തായെത്തട്ടിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ പുരോഗതി കൊണ്ടുവരാൻ ഞാൻ പാടുപെടുകയാണ് പോഷക സമൃദ്ധമായ ഭക്ഷണവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും നൽകുക എന്നതാണ് അംഗൻവാടികളുടെ അടിസ്ഥാന ലക്ഷ്യം പാവപ്പെട്ട കുട്ടികൾക്ക് അനീതി സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതേക്കുറിച്ച് പ്രതികരിച്ച മന്ത്രി ലക്ഷ്മി ഹൈബാൾക്കർ പറഞ്ഞ വാക്കുകളാണിത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് നൽകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി യൂണിറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല പഴയവർഗങ്ങളുടെ വില വളരെയധികം വർദ്ധിച്ചു മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സർക്കാർ മുട്ടയും ഗുണനിലവാരമുള്ള ക്രീം സമ്പുഷ്ടമായ പാലും നൽകാൻ പദ്ധതിയിടുന്നുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ വീഡിയോ നിർബന്ധമായും ചിത്രീകരിക്കണം എന്ന് മന്ത്രി പറഞ്ഞിരിക്കുകയാണിപ്പോൾ